എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുമുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പണ്ട് തൊട്ടേ മുടി തേക്കാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയുടെ കൂട്ടാണ് നമ്മളിന്ന് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണിത്. എൻ്റെ ഹസ്ബൻഡും അനിയത്തിയും ഒക്കെ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു എണ്ണയാണ്. അപ്പം ഭയങ്കര മുടിവീഴ്ചയിലായിരുന്നു അവർക്കൊക്കെ. അതൊക്കെ നിന്നിപ്പം നന്നായിട്ട് മുടി വളരുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എണ്ണയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം നമ്മളെടുക്കുന്നത് കയ്യോന്നിയാണ്. കയ്യോന്നി നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും പരിസരത്തുമൊക്കെ, പ്രത്യേകിച്ച് നാട്ടിൻപുറത്തൊക്കെ ഇഷ്ടംപോലെ കാണും. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന ഒരു ചെടിയാണ് കയ്യോന്നി. കയ്യോന്നിയുടെ നീര് മാത്രം ഇടിച്ച് പിഴിഞ്ഞ് എണ്ണ കാച്ചാറുണ്ട്. പിന്നെ നമ്മൾ വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മുടെ നരയെ ഒരു പരിധി വരെ തടയുമെന്നാണ് പറയുന്നത്, കറിവേപ്പില കൊണ്ട് എണ്ണ കാച്ചിയാൽ. ഇതെല്ലാം ഓരോ രണ്ട് പിടി കണക്ക് മതി. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പിന്നെ വേണ്ടത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി 250 ഗ്രാം, നെല്ലിക്ക 250 ഗ്രാം. ഇതെല്ലാം നമ്മുടെ ഒരു കൈപ്പിടി കണക്കാണ്. ഇനിയും വേണ്ടത് ചെമ്പരത്തി പൂവും മൊട്ടുമാണ്. എനിക്ക് ചെമ്പരത്തിപ്പൂ കുറച്ചേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഞാൻ ചെമ്പരത്തിപ്പൂവും മൊട്ടും കൂടെ എടുത്തു. പിന്നെ വേണ്ടത് തുളസി ഇല, തുളസിയുടെ ഇലയാണ് വേണ്ടത്. ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. മൈലാഞ്ചിയുടെ ഇല കിട്ടുമെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. നമുക്കിതെല്ലാം കൂടെ ആദ്യം ഒരുപാട് അരയണ്ട ചതച്ചെടുത്താൽ മതി. അരകല്ലയിലാണെങ്കിലും ഒന്ന് ചതച്ചെടുത്തേച്ചാലും മതി. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ആദ്യം നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. അതേപോലെ ഞാൻ ആ എണ്ണ കാച്ചുന്ന ചീനിച്ചട്ടിയിലോട്ട് തന്നെയാണ് ഇതെല്ലാം കൂടെ ചതച്ചിടുന്നത്. പിന്നെ നമ്മൾ തീ കത്തിക്കൽ എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുപ്പ് കത്തിക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മളെല്ലാ സാധനങ്ങളും ചതച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 1.5 ലിറ്റർ വെളിച്ചെണ്ണയോളമാണ് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ തീ ഓൺ ചെയ്യാവൂ, അല്ലെങ്കിൽ നമ്മുടെ എണ്ണയെല്ലാം വറ്റിപ്പോവും, നമുക്ക് കറക്റ്റായിട്ട് എണ്ണ കിട്ടത്തില്ല. അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ബാക്കി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ആദ്യം കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുത്താണിത് മിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ എണ്ണ എല്ലാം ഒഴിച്ചിട്ട് കറക്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓൺ ചെയ്യാവൂ. ഇപ്പം എണ്ണയും നമ്മൾ അരച്ച കൂട്ടുമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി സ്റ്റൗ കത്തിക്കാം. അപ്പോൾ ഇനി നമ്മൾ നല്ലതായിട്ട് മിക്സ് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ഒരു കാരണവശാലും അടുക്കി പിടിക്കല്ലേ. ഈ എണ്ണ കാച്ചുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ വളരെ മീഡിയം തീയിൽ വേണം നമ്മളിത് കാച്ചിയെടുക്കാനായിട്ട്. അപ്പം നമുക്ക് അതായത് നമ്മുടെ എണ്ണ ഒരുപാട് കുറഞ്ഞും പോത്തില്ല, നമുക്ക് നല്ല എണ്ണ കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ നമുക്ക് തീരെ എണ്ണ കിട്ടത്തില്ല. അപ്പം എന്നു വെച്ചാൽ ഈ നമ്മൾ ഈ പൊടിച്ചിട്ട ഈ ഇലവർഗ്ഗങ്ങളെല്ലാം എണ്ണ കുടിക്കും. അപ്പം നമുക്ക് കാച്ചി എണ്ണ, നമ്മളിപ്പോൾ 1.5 കിലോ എണ്ണ ഒഴിച്ചാൽ 1 കിലോ എണ്ണ പോലും ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെറു തീയിൽ ഇത് നന്നായിട്ട് വെന്തെടുക്കണം ഓരോ സാധനങ്ങൾ. അതാണ് നമ്മൾ പറഞ്ഞ ചെറു തീയിൽ ഇളക്കി 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 എടുക്കണമെന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ കേരളത്തിന് വെളിയിലോട്ട് പോകുമ്പോഴത്തേക്കിന് മിക്കയിടത്തും വെള്ളം അത്ര നല്ലതായിരിക്കത്തില്ല. അപ്പോൾ എൻ്റെ സിസ്റ്ററൊക്കെ ബാംഗ്ലൂർ പഠിക്കുക നഴ്സിങ്ങിന് പോയാണ് അവിടെ മുടി മൊത്തവും പൊഴിഞ്ഞു പോയത്. പിന്നെ അവൾ തിരിച്ച് നാട്ടിൽ വന്ന് തുടങ്ങിയതിന് ശേഷം വീണ്ടും എണ്ണയൊക്കെ യൂസ് ചെയ്ത് കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുടി പിന്നെയും പഴയ പോലെ അതേപോലെ തിരിച്ചായി. ഇപ്പം ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് എണ്ണ നമ്മുടെ. അപ്പം നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്.
ഇപ്പം എണ്ണ ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. നമ്മുടെ നമ്മൾ അരച്ചിട്ട് കൂട്ടെല്ലാം പകുതി വെന്തിട്ടേ ഉള്ളൂ. ഇപ്പം ഇതാണ് ഓരോ സ്റ്റേജാണ്, ഈ എണ്ണ കാച്ചുന്നതിൻ്റെ ഓരോ സ്റ്റേജാണിത്. നമ്മുടെ ഈ എണ്ണ പാകമായതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഈ എണ്ണ ഈ തിളയ്ക്കുന്നതിൻ്റെ തിള കുറഞ്ഞ് പതയൊക്കെ ഒന്ന് കുറഞ്ഞ് വരും. പിന്നെ നമ്മുടെ ഈ കക്കനെടുത്ത് കൈ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഇങ്ങനെ തിരുമ്പി നോക്കുമ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞും വരും. അപ്പം ശ്രദ്ധിക്കണം, കൈ പൊള്ളാതെ നോക്കണം. നല്ല തിളച്ച എണ്ണയാണ്. ഇപ്പം നമ്മുടെ എണ്ണ ഏകദേശം മൂത്ത് വരുന്നുണ്ട്, കണ്ടല്ലോ. ഇപ്പം ഏകദേശം ഒന്നായിട്ടുണ്ട്, ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യം കൂടെ ഉള്ളൂ ചിലപ്പം. ഇതെന്ന് പറഞ്ഞാൽ ഇരുന്ന് കുറച്ച്, ഈ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് ഇതിനകത്തുനിന്ന് ഇത് മൂക്കും. അതുകൊണ്ട് നമുക്ക് ആ ഒരു പാകത്തിന് വേണം ഇത് വാങ്ങാനായിട്ട്. നമ്മുടെ എണ്ണ ഇപ്പം നല്ല പാകമായിട്ടുണ്ട്, ഇതിനി ഇരുന്നൊന്ന് വേകും. അപ്പം നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വേറെ നല്ല ഉണങ്ങിയ അതായത് ജലാംശം ഒട്ടുമില്ലാത്ത പാത്രത്തിലോട്ടോ കുപ്പിയിലോട്ടോ ഇത് മാറ്റാവൂ. നല്ല നല്ല കോട്ടൺ തുണിയിൽ അരിച്ച് എടുക്കുകയാണ് സാധാരണ പതിവ്. നമുക്ക് ഇത് തണുത്തതിന് ശേഷം അതേപോലെ ഒരു തുണിയിൽ നമുക്ക് അരിച്ചെടുക്കാം. ആദ്യം തീയൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ എല്ലാം ഇതേണ്ട തണുത്തു. തണുത്തതിന് ശേഷം ഞാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ അനിയത്തി അത് പകുതി പകർന്ന് മാറ്റിയായിരുന്നു. ഇതുപോലൊരു കോട്ടൺ തുണിയിലോട്ട് നമ്മളിങ്ങനെ തവി ഉപയോഗിച്ചിട്ട് ഈ കക്കനും എണ്ണയും കൂടി ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ അതിങ്ങനെ നമുക്ക് തരിയില്ലാതെ അതിൻ്റെ മട്ടൊന്നും ഇല്ലാതെ കിട്ടും. കണ്ടല്ലോ, ഇതേപോലെ എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ എണ്ണ എല്ലാം ഇങ്ങനെ പോരും. നമ്മൾ ഏകദേശം 1.5 ലിറ്റർ വെളിച്ചെണ്ണയാണ് കാച്ചിയത്. നമുക്ക് തിരിച്ചും അത്രയും തന്നെ ഏകദേശം കിട്ടുകയും ചെയ്തു. അപ്പം നമ്മൾ ഈ എണ്ണ ശരിയായ രീതിയിൽ കാച്ചുന്ന പോലിരിക്കും നമുക്ക് എണ്ണ കിട്ടാനായിട്ട്. ഇതിനുശേഷം നമ്മൾ കാച്ചിയ എണ്ണ നല്ലൊരു കണ്ടെയ്നറിലാക്കി വെക്കുക. ഒരുപാട് നാളെ, വർഷങ്ങളോളം ഈ എണ്ണ ഇരിക്കും, ഒരു കേടും വരത്തില്ല. എത്ര നാൾ വേണേലും നമുക്ക് യൂസ് ചെയ്യാം. നനവില്ലാത്ത പാത്രത്തിലാക്കി വെക്കുക. അതേപോലെ ഈ എണ്ണ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ വെച്ചിട്ട് എന്താണ് വീര്യം കുറഞ്ഞ ഷാംപൂവോ താളിയൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് താളി തന്നെയാണ്. വീര്യം കുറഞ്ഞ അതായത് സൾഫേറ്റ് ഫ്രീ ഷാംപൂ കിട്ടും, അതാണ് ഏറ്റവും നല്ലത്. അത് ഉപയോഗിച്ച് കഴുകിക്കളയുക. പിന്നെ നമ്മൾ ഈ എണ്ണ നമ്മൾ തേക്കാൻ എടുക്കുമ്പോൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ കിട്ടും, അതും കൂടെ പൊട്ടിച്ചോദിച്ചിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം തേക്കാനുള്ള എണ്ണയ്ക്കകത്തോട്ട് ഒരു ക്യാപ്സ്യൂൾ ആയാലും പൊട്ടിച്ചോദിച്ച് അതും കൂടെ മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം മാത്രം തലയിൽ എണ്ണ വെക്കേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് പ്രാവശ്യം തലയിൽ എണ്ണ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആഴ്ചയിൽ 2-3 പ്രാവശ്യം മാത്രം എണ്ണ വെക്കുക. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.